Students, today we are going to discuss about the topic mechanism of respiration. Actually, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്താണ് റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു, എയറിൻ്റെ പാത്ത് വേ എങ്ങനെയാണ് എന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പറയുന്ന പാത്ത് വേയിലൂടെ എയർ പാസ് ചെയ്തിട്ട് എങ്ങനെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് എങ്ങനെയാണ് റെസ്പിറേഷൻ പോസിബിൾ ആകുന്നത്. പൊതുവേ നമ്മൾ റെസ്പിറേഷനെ രണ്ട് സ്റ്റെപ്പുകളായിട്ടാണ് പറയുന്നത്, ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസം അകത്തേക്ക് എടുക്കുന്നത്, എക്സ്പിരേഷൻ ഉണ്ടെങ്കിൽ ശ്വാസം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതായത് ഓക്സിജനെ ഉള്ളിലേക്ക്, ഓക്സിജൻ എന്ന് പറയുന്ന പ്യുവർ ഗ്യാസിനെ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സിനെ ഇൻസ്പിരേഷൻ എന്നും, നമ്മളുടെ ശരീരത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്ന പ്രോസസ്സിനെ എക്സ്പിരേഷൻ എന്നുമാണ് പറയുന്നത്. അങ്ങനെ ഈ രണ്ട് പ്രോസസ്സുകളെയും കൂടിയിട്ടാണ് നമ്മൾ റെസ്പിരേഷൻ എന്ന് പറഞ്ഞിട്ട് കോമൺ ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ലങ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ, ദീസ് ആർ എൻക്ലോസ്ഡ് ഇൻ എയർ ടൈറ്റ് പ്ലൂറൽ ചേമ്പേഴ്സ്. ലങ്സിൻ്റെ ഒരു കവറിംഗ് എന്ന് പറയുന്നതിന് നമ്മളെന്താ പറയുന്നത്, പ്ലൂറ. ഈ പ്ലൂറൽ തൊറാക്സിലുള്ള പ്ലൂറൽ ക്യാവിറ്റിയിലാണ് എന്തുള്ളത്, ലങ്സ് ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ പറയുന്ന ലംസ് പ്ലൂറൽ ക്യാവിറ്റിയിലും അതുപോലെ തന്നെ തൊറാസിക് ക്യാവിറ്റിയിലും ഉണ്ടാകുന്ന ചേഞ്ചുകളാണ് ഈ ഇൻസ്പിരേഷനും എക്സ്പിരേഷനും എന്ത് ചെയ്യുന്നത്, സാധ്യമാക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നുള്ളത് നോക്കാം. തൊറാസിക് ക്യാവിറ്റി എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് പ്ലൂറൽ ക്യാവിറ്റിയും എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ തൊറാസിക് ക്യാവിറ്റിയും പ്ലൂറൽ ക്യാവിറ്റിയും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലങ്സ് എക്സ്പാൻഡ് ചെയ്യും. ലങ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ലങ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പുറത്തു നിന്നും എയർ ഉള്ളിലേക്ക് വരും, അതായത് ഇൻസ്പിരേഷൻ നടക്കും. ഓക്കെ, എന്നാൽ തൊറാക്സ് കോൺട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രാജുവലി ഈ പ്ലൂറൽ ക്യാവിറ്റിയും കോൺട്രാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഷ്രിങ്ക് ചെയ്യും. അങ്ങനെ ഷ്രിങ്ക് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, ഈ ലങ്സിലുള്ള ഡിഓക്സിനേറ്റഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞിട്ടുള്ള എയർ ലങ്സിൽ നിന്ന് പുറത്തേക്ക് പോകും. അങ്ങനെ എന്ത് സംഭവിക്കും, എക്സ്പിരേഷൻ സംഭവിക്കും. ഈ രണ്ട് പ്രോസസ്സുകളാണ് റെസ്പിറേഷൻ്റെ സമയത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പം ഇൻസ്പിരേഷൻ, ഡ്യൂറിങ് ഇൻസ്പിരേഷൻ ദ തൊറാക്സിക് ക്യാവിറ്റി എക്സ്പാൻഡ്സ് ആൻഡ് ലങ്സ് ഡൈലേറ്റ് ആൻഡ് ദ ഫ്രഷ് എയർ ഈസ് ഡ്രോൺ ഇൻ ടു ദ ലങ്സ് ഫ്രം ദ ഔട്ട്സൈഡ്. And during expiration, what happens? The thoracic cavity decreases so that the lungs get compressed and the used air is forced out from the lungs. Then respiratory movements, which leads to the expansion and contraction of the thorax, is brought about by the movement of the ribs and diaphragm by muscular cavity. അപ്പോൾ ഈ ഇൻസ്പിരേഷൻ നടക്കുകയാണെങ്കിലും എക്സ്പിരേഷൻ നടക്കുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിലത്തെ റിബ്സ് എന്ന് പറഞ്ഞാൽ വാരിയല്ലുകൾ, അതുപോലെ തന്നെ ഡയഫ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മസ്കുലർ പോർഷനാണ്, അബ്ഡോമിനെയും തൊറാസിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു റീജിയനാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിബ്സിൻ്റെയും ഈ ഡയഫ്രത്തിൻ്റെയും സഹായത്തോട് കൂടിയിട്ടാണ് ഈ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, റിബ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ റിബ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അല്ലേ. നമ്മൾ പറയും റിബ്സ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയുക, ചെസ്റ്റ് ക്യാവിറ്റിയിൽ കാണുന്ന ബോൺസിനെയാണ് നമ്മൾ റിബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിബ്സിൻ്റെയും ഡയഫ്രത്തിൻ്റെയും ആക്ടിവിറ്റിയോട് കൂടിയിട്ടാണ് ഈ റെസ്പിറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദ വെൻറ്റിലേഷൻ വിച്ച് ഇസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് റിബ്സ് ഇസ് കോൾഡ് എ കോസ്റ്റൽ ബ്രീത്തിങ് ആൻഡ് ദ വെൻറ്റിലേഷൻ ഓർ ദ മൂവ്മെൻറ്റ് വിച്ച് ഇസ് എയ്ഡഡ് ബൈ ദ ആക്ടിവിറ്റി ഓഫ് ദ ഡയഫ്രം ഈസ് നോൺ ആസ് അബ്ഡോമിനൽ ബ്രീത്തിങ്. അപ്പം റിബ്സിൻ്റെ സഹായത്തോടു കൂടി നടക്കുന്ന വെൻറ്റിലേഷന് അല്ലെങ്കിൽ റിബ്സിൻ്റെ ആ ഒരു ഫങ്ഷൻ വരുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ കോസ്റ്റൽ ബ്രീത്തിങ് എന്നും ഡയഫ്രത്തിൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാകുന്ന മൂവ്മെൻറ്റിനെ അബ്ഡോമിനൽ ബ്രീത്തിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഇൻസ്പിരേഷനും എക്സ്പിരേഷനും നടക്കുന്ന സമയത്ത് പ്ലൂറൽ ക്യാവിറ്റിക്കും തൊറാസിക് ക്യാവിറ്റിക്കും എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിബ്സും അതുപോലെ തന്നെ ഡയഫ്രത്തിനും വരുന്ന ചേഞ്ചുകളും ഈ പറയുന്ന റെസ്പിറേഷൻ നടക്കാൻ വേണ്ടി എയ്ഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇൻസ്പിരേഷനെന്നും എക്സ്പിരേഷനെന്നും നോക്കാം. ഇൻസ്പിരേഷൻ, ഡ്യൂറിങ് ഇൻസ്പിരേഷൻ ദ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ്, ദാറ്റ് ഇസ് മസിൽസ് വിച്ച് ഇസ് ഫോംഡ് ഇൻ ബിറ്റ്വീൻ ദ റിബ്സ് ആൻഡ് ദ മസിൽസ് ഓഫ് ദ ഡയഫ്രം കോൺട്രാക്ട്. അപ്പം ഇൻസ്പിരേഷന് ഹെൽപ്പ് ചെയ്യുന്ന
മസ്കുലർ റീജിയൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റർകോസ്റ്റൽ മസിൽ, എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഇൻസ്പിറേഷൻ ആണെങ്കിലും എക്സ്പിറേഷൻ ആണെങ്കിലും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിൽസ് ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഇൻസ്പിറേഷൻ്റെ സമയത്താണെങ്കിൽ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസും എക്സ്പിറേഷൻ്റെ സമയത്ത് ഇൻ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസുമാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ വാരിയലിനെ ചുറ്റിക്കാണുന്ന അല്ലെങ്കിൽ ആ വാരിയലിനെ അറ്റാച്ച് ചെയ്ത് കാണുന്ന മസിൽസിനെയാണ് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഡയഫ്രത്തിനെയും അറ്റാച്ച് ചെയ്തുകൊണ്ട് മസിൽസ് കാണാം. ഈ രണ്ട് മസിൽസ് എന്ത് ചെയ്യും, ഇൻസ്പിറേഷൻ്റെ സമയത്ത് കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ റിബ്സ് മുകളിലേക്കും സൈഡിലേക്കും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്യും. അങ്ങനെ മുകളിലേക്കും സൈഡിലേക്കും മൂവ് ചെയ്യുമ്പോൾ ഈ ഡയഫ്രം, അതായത് റിബ്സിന് തൊട്ട് താഴെ കാണുന്ന ഡയഫ്രം എന്താവും, സ്ട്രെയിറ്റ് ആവും. ഡയഫ്രം സ്ട്രെയിറ്റ് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുക, തൊറാസിക് ക്യാവിറ്റിയുടെ എക്സ്പാൻഷനാണ് അവിടെ സംഭവിക്കുന്നത്. തൊറാസിക് ക്യാവിറ്റി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്ലൂറൽ ക്യാവിറ്റിയും എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ ഈ രണ്ട് റീജിയൻസും എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ലങ്സ് എക്സ്പാൻഡ് ചെയ്യും. ലങ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്കറിയാം ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹയർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് ലോവർ കോൺസെൻട്രേഷനുള്ള സ്ഥലത്തേക്കുള്ള പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിനാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് പുറത്താണ് ഓക്സിജനേറ്റഡ് എയർ ഉള്ളത് അല്ലെങ്കിൽ ഓക്സിജൻ ഉള്ളത്. ഓക്സിജൻ കുറവ് എവിടെയുള്ളത്, നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഓക്സിജൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഈ എയർ പാസ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് മീൻസ് ഔട്ടർ എൻവയോൺമെൻറ്റിൽ നിന്ന് എയർ എങ്ങോട്ട് വരും, ലങ്സിൻ്റെ ഉള്ളിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്താണ്, ഇൻസ്പിറേഷൻ എന്ന പ്രോസസ്സാണ് സംഭവിക്കുന്നത്. അതായത് ഉള്ളിലേക്ക് വായു എടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇൻസ്പിറേഷനിൽ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ്, അതായത് റിബ്സിനെ ചുറ്റിക്കാണുന്ന എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസും ഡയഫ്രത്തിനെ ചുറ്റി നിൽക്കുന്ന മസിൽസും കോൺട്രാക്ട് ചെയ്യും. അങ്ങനെ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് റിബ്സ് മുകളിലേക്കും സൈഡിലേക്കായിട്ട് മൂവ് ചെയ്യും, ഡയഫ്രം സ്ട്രെയിറ്റൻ ആവും. സ്ട്രെയിറ്റൻ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, പ്ലൂറൽ ക്യാവിറ്റിയും തൊറാസിക് ക്യാവിറ്റിയും എക്സ്പാൻഡ് ചെയ്യും, എയർ പുറത്തു നിന്ന് ഉള്ളിലേക്ക് വരും. ഓക്കെ. ആൻഡ്